السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. മൂന്നാം ക്ലാസ്സിലെ ഫിഖിൻ്റെ മറ്റൊരു ഓൺലൈൻ എപ്പിസോഡിലേക്ക് എല്ലാ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ ഉള്ളത് കിതാബുൽ ഹജ്ജിലാണ് അല്ലേ. ഇതിലൊരുപാട് വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു. വാജിബാത്ത്, അതുപോലെ അർക്കാനുകൾ, ഹറാമായ കാര്യങ്ങൾ, ലാസ്റ്റ് നമ്മൾ ഫിദിയയെക്കുറിച്ചും ചെറുതായിട്ട് തുടങ്ങി. ഇപ്പോൾ ഇതിൽ കൃത്യമായിട്ട് ഫിദിയകൾ ഓരോന്നും എണ്ണി എണ്ണി പറയാണ്. ഫസ്ലുൻ ഫി ദിമാഇൽ വാജിബത്തി വമാ യക്കുമു മഖാമഹ. ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാജിബാത്ത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അതിന് ദം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹറാമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഒഴിവാ അത് ചെയ്തു കഴിഞ്ഞാൽ അതിന് ഫിദിയ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ തന്നെ ചില സ്പെഷ്യൽ വിഷയങ്ങൾ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹറാമായ കാര്യങ്ങൾ, അത് ചെയ്തു കഴിഞ്ഞാൽ അതിന് സ്പെഷ്യലായിട്ടുള്ള കഫാറത്ത് ഫിദിയ കൊടുക്കാനുണ്ട്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇനി കൃത്യമായിട്ട് ഓരോ ദം ഏതിനാണ് എന്നുള്ളത് നമ്മൾ പറയണം. ഫസ്ലുൻ ഫി ദിമാഇ അൽ വാജിബത്തി, വാജിബായ ദമുകളുടെ വിഷയത്തിലുള്ള ഫസ്ലാണ്. ദമുൻ ജമ് ദിമാ, രക്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ബലിയർക്കൽ എന്നുള്ളതിന് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നമ്മൾ കഫാറത്തായിട്ട് ഫിദിയായിട്ട് ദം കൊടുക്കുന്നതിനാണ്, അറുക്കുന്നതിനാണ് ഈ വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാജിബായ ദമുകൾ, രക്തങ്ങൾ എന്ന് പറഞ്ഞാൽ അറുക്കലുകൾ. വമായ കൂം വക്കാമഹ, അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നവയും. വമ ഒന്നും, ഒന്നിൻ്റെ വിഷയത്തിലുള്ള ഫസലാണ്. യക്കൂമു, ആ ഒന്ന് നിൽക്കുന്നു. മഖാമഹ, ആ വാജിബായ ദമുകളുടെ സ്ഥാനത്ത്. വദ്ദിമാവുൽ വാജിബത്തു ഫിൽ ഇഹ്റാമി ഹംസത്തുൻ, ഇഹ്റാമിൽ നിർബന്ധമാകുന്ന ദമുകൾ അഞ്ചെണ്ണമാകുന്നു. ഇപ്പം ഇഹ്റാം ചെയ്തൊരു വ്യക്തി ഈ ഇഹ്റാമിൽ നിന്ന് തഹല്ലിലാവുന്നതിന് മുമ്പായിട്ട് അഞ്ച് രീതിയിലുള്ള ദമുകൾ കൊടുക്കൽ നിർബന്ധമായി വരും. ഓരോ കാരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നേരെ ഇഹ്റാം ചെയ്തുകൊണ്ട് ആർക്കും ദമ നിർബന്ധമാകുന്നില്ല. ഓരോ കാരണങ്ങൾക്കനുസൃതമായിട്ട് ഓരോ തരത്തിലുള്ള ദമുകൾ നിർബന്ധമാകും. അപ്പോൾ ഒന്നാമത്തത് പറയാണ്, അഹദുഹ ദമുൽ വാജിബ് ബിതർക്കി നുസുക്കിൻ. നുസുക്ക് ഉപേക്ഷിക്കൽ കൊണ്ട് നിർബന്ധമായ ദമാണ്. അപ്പോൾ നുസുക്കിലുള്ള വാജിബായ കർമ്മങ്ങൾ എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നുസുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ ഹജ്ജിനും ഉംറക്കും വേണ്ടി പറയുന്ന ഒരു പേരാണ് നുസുക്ക്. അപ്പോൾ ഇതിൽ നിന്ന് വാജിബായ വാജിബാത്തുകൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവിടെ നിർബന്ധമാവുന്ന ദമാണ് ഒന്നാമത്തത്. അർക്കാനുകൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അതുകൊണ്ട് ഹജ്ജ് തന്നെ സഫലമാവില്ല എന്നതാണല്ലോ കണക്ക്. ബഹുവാല തർത്തീബി, ഐ മീൻ ഇതിൻ്റെ നിർബന്ധമായാൽ എന്താണ്, എന്ത് ദമാണ് ഇവിടെ കൊടുക്കേണ്ടത്? ബഹുവാല തർത്തീബി, തർത്തീവ് പ്രകാരമാണ് എന്ന് പറഞ്ഞാൽ എന്താ, തർത്തീവ് പ്രകാരമാണ്. ആദ്യം നിർബന്ധമാവുക ഇന്ന സംഗതിയാണ്, അത് സാധിക്കില്ലെങ്കിൽ പിന്നെങ്ങനെ പിന്നെങ്ങനെ. അപ്പോൾ ദമും അതുപോലെ അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതെന്നാണല്ലോ നമ്മൾ ഫസ്ല് എന്ന ഹെഡിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് തർത്തീവ് പ്രകാരം ഒന്ന് ഷാത്തു നാടാണ്. ഫൈലയജിത്, അത് സാധിച്ചിട്ടില്ലെങ്കിൽ. ഈ കഫാറത്തുകൾ നിർബന്ധമാവുന്നത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ചോയ്സ് പ്രകാരം ഉണ്ടാകും, തർത്തീവ് പ്രകാരം ഉണ്ടാവും, അതുപോലെ തഹീർ പ്രകാരം ഉണ്ടാവും. അപ്പോൾ തഹീർ എന്നുള്ളതാണ് ചോയ്സ്, തർത്തീവ് എന്ന് പറഞ്ഞാൽ ഇത് സാധിച്ചിട്ടില്ലെങ്കിൽ അടുത്തത് എന്നുള്ള കണക്കാണ്. അപ്പോൾ ഇവിടെ ഉള്ളത് തർത്തീവ് പ്രകാരമാണ്, ഇതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അടുത്തതെന്ന്. അപ്പോൾ ആടാണ് ആദ്യം നിർബന്ധമാവുക. അപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ മിനയിൽ രാപ്പാർക്കൽ, അതൊരു വാജിബായ സംഗതികൾപ്പെട്ടതാണ്. അത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു ഷാത്ത് നിർബന്ധമാകും. ഫൈല യജിദ്, അത് കിട്ടിയിട്ടില്ലെങ്കിൽ, ഒരാടിനെ അറുക്കാൻ അവൻ്റെ അടുത്ത് കാശില്ലെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ അവൻ ആടിന് കിട്ടിയിട്ടില്ലെങ്കിൽ, ഫസിയാം അഷറത്തി അയ്യാമിൻ, പത്ത് ദിവസങ്ങൾ നോമ്പ് നോൽക്കലാണ് പിന്നെ ചെയ്യേണ്ടത്. സലാഹത്തിൻ ഫിൽ ഹജ്ജി, മൂന്നെണ്ണം ഹജ്ജിലും, അതുപോലെ തന്നെ വസബഅത്തിൻ ഇദാ റജഅ ഇലാ അഹ്ലിഹി, ഏഴെണ്ണം തൻ്റെ വീട്ടിലേക്ക് മടങ്ങിയാലും എന്ന് പറഞ്ഞാൽ മടങ്ങിയതിന് ശേഷവുമാണ് നാട്ടിൽ നിന്നാണ് ബാക്കി ഏഴെണ്ണം ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ദമ്. അത് കഴിഞ്ഞു, ഇനി നമുക്ക് രണ്ടാമത്തെ ദമ്. വസ്താനി, രണ്ടാമത്തെ ദമ്, അദ്ദമുൽ വാജിബുൽ ഹൽക്ക്, ഹൽക്ക് കൊണ്ട് നിർബന്ധമാവുന്നതായ ദമാകുന്നു. വത്തറഫിഹി, തറഫു കൊണ്ടും. തറഫു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം തനഅമ എന്നർത്ഥമാണ്, ആനന്ദിക്കുക എന്നുള്ള അർത്ഥം. അപ്പോൾ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു, വസ്ത്രം ധരിക്കുന്നതിലുള്ള പാലിക്കേണ്ട കാര്യങ്ങൾ അല്ലേ. പുരുഷനെ സംബന്ധിച്ചിടത്തോളം തുന്നിയ വസ്ത്രം ധരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പിന്നെ എണ്ണ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട, അതുപോലെ ജിമാഇൻ്റെ മുഖദ്ദിമാത്തുകൾ, ജിമാ അല്ലാത്ത മറ്റ് മുഖദ്ദിമകൾ ചെയ്യുക, ശഹവത്തോടുകൂടി പിന്നെ തൊലി തമ്മിൽ ചേരുക, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ വരും. അപ്പോൾ ഇതിൽ നിർബന്ധമാവുന്നത് എന്താ, വഹുവാല തഹീർ. ഇത് തഹീർ പ്രകാരമാണ് ഈ ദമ് എന്ന് പറഞ്ഞാൽ ചോയ്സാണ്.
ഏതും ആവാം. ഇതിൽ ഇത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് എന്നതല്ല, ഇതിലേതും ചെയ്യാവുന്നതാണ്. ഒന്ന് ഷാത്തിൻ ആട്, ഔ സോമ സലാഹത്തി അയ്യാമിൻ, അല്ലെങ്കിൽ മൂന്ന് ദിവസം നോമ്പ് നോൽക്കൽ. അവിത്ത സുദ്ദുഖ് ബി സലാഹത്തി ആസുവിൻ, അല്ലെങ്കിലോ അല്ലെങ്കിൽ മൂന്ന് സ്വാ കൊണ്ട് ഭക്ഷണം കൊടുക്കുക. ആർക്ക്? അലാ സിത്തത്തി മസാക്കീന, ആറ് മിസ്കീൻമാർക്ക്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ചോയ്സാണ്, ഹൽക്കിൻ്റെത് ചോയ്സ് പ്രകാരമാണുള്ളത്. ഇതിൽ തന്നെ ഹൽക്കിൻ്റെ ഒരു വിശദീകരണം ഉണ്ട്. അതായത് ഒരു മുടി മുറിച്ച് കഴിഞ്ഞാൽ ഒരു ആട് നിർബന്ധമാവില്ല, പിന്നെയോ ഒരു മുടി മുറിച്ച് കഴിഞ്ഞാൽ ഒരു മുദ്ദ് ഭക്ഷണമാണ് നിർബന്ധമാവുക, രണ്ട് മുടി മുറിച്ച് കഴിഞ്ഞാലോ രണ്ട് മുദ്ദ് ത്വാമാണ് നിർബന്ധമാവുക, മൂന്ന് മുടി മുറിച്ച് കഴിഞ്ഞാലാണ് ആട് നിർബന്ധമായി തീരുക. ഓക്കെ, ഇനി വസ്താഴ്ത്ത് മൂന്നാമത്തെ ദം ശ്രദ്ധിക്കുക. അദ്ദമുൽ വാജിബുബിൽ ഇഹ്സ്വാരി, ഇഹ്സ്വാറ് കൊണ്ട് നിർബന്ധമായതും. എന്താ ഇഹ്സ്വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഉപരോധം എന്നൊക്കെയാണ് ഇതിന് കൃത്യമായിട്ടുള്ള അർത്ഥം. മോഡേൺ അറബിക്കിലും ഇഹ്സാർ എന്നുള്ളതിന് ഉപരോധം എന്ന് പറയാറുണ്ട്. ഫയത്തല്ല, അപ്പം എന്താണ് ഈ ഉപരോധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ? ഹജ്ജിന് പോയിട്ടുണ്ട്, ഇഹ്റാം ചെയ്തിട്ടുണ്ട്, പക്ഷേ അവിടേക്ക് കടത്തിയില്ല, അല്ലെങ്കിൽ ഇവനെ തടവിലിട്ടു, ജയിലിലിട്ടു, ഇങ്ങനെയൊക്കെ രീതിയിൽ ഇഹ്സാർ കാരണമായിട്ട് ഇവനെ ബന്ധസ്ഥനാക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടിൽ അകപ്പെടുകയോ ചെയ്തിട്ട് ഹജ്ജ് മുടങ്ങിപ്പോയാൽ അയാൾ എന്താ ചെയ്യേണ്ടത്? അയാൾക്ക് ദമ നിർബന്ധമാവും. ഫയത്തഹല്ലലു, നേരെ തഹല്ലുലാവും. വയുഹുദി ഷാത്തൻ, ഒരു ആടിനെ എന്ത് ചെയ്യണം? ഹദി ഇഹ്ദാ ചെയ്യണം, അറുത്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് തഹല്ലുലിൻ്റെ ഈ ഇഹ്സാറിൻ്റേതായ രീതിയിലുള്ള ദമ നിർബന്ധമാവുന്നത്. നെക്സ്റ്റ്, ഇനി നാലാമത്തെ ദമ ഏതിൻ്റേതാണെന്ന് നോക്കാം. വറാബിയു, നാലാമത്തത് അദ്ദമുൽ വാജിബി ഖത്ലി സ്വൈദി, വേട്ടയാടിയത് മൂലം, വേട്ടയാടി ഒരു മൃഗത്തിനെ കൊന്നത് മൂലം നിർബന്ധമാവുന്ന ദമാണ്. വഹുവാല തഹീരി, അതും ചോയ്സ് തന്നെയാണ്. വൈകാന സ്വൈദ് മിമ്മാലഹു മിഥിലുൻ, ഇവൻ വേട്ടയാടിയ മൃഗം ഒരു മിഥിലുള്ളതാണെങ്കിൽ. എന്തിൽ നിന്നുള്ള മിഥില്? ഇനി പറയേണ്ട അഹ്റജൽ മിഥില മിനൻ നാമി, ആട് മാട് ഒട്ടകം ഈ വർഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിനോട് സാദൃശ്യമുള്ളൊരു മൃഗത്തെയാണ് അവൻ കൊന്നതെങ്കിൽ. ഉദാഹരണമായിട്ട് ഇപ്പോൾ അവൻ കൊന്നത് ഒരു കുതിരയാണ്. അപ്പോൾ കുതിര എന്നുള്ളത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പശുവിനോട്, പശു കാള എന്നിവയോട് സാദൃശ്യമുള്ളതാണല്ലോ. അപ്പോൾ പശുവിനെ കാളയെ എന്ത് ചെയ്യണം? ഇതിന് ഇവൻ പകരമായിട്ട് അറക്കണം, കുതിരനെ അറക്കരുത്, ഇതിനെയാണ് അറക്കേണ്ടത്. ആട് മാട് ഒട്ടകം എന്നുള്ള എന്നീ ജീവികളിൽ മിഥിലുണ്ടെങ്കിൽ ആ മിഥിലിനെയാണ് എന്ത് ചെയ്യേണ്ടത്? അറക്കേണ്ടത്, അല്ലാതെ വേറൊരു കുതിരനെ പിടിച്ച് അറക്കരുത്. ഓക്കെ, അഹ്റജൽ മിഥില, ഈ അവൻ വേട്ടയാടിയ മൃഗത്തിൻ്റെ മിഥിലിനെ അവൻ പുറപ്പെടുവിക്കണം. എന്തിൽ നിന്നുള്ള മിഥിൽ? മിനൻ നാമി, നാമിൽ നിന്നുള്ളതായ. ഔക്കവ്വമ, അല്ലെങ്കിൽ അവൻ അതിന് വില കെട്ടണം. വസ്തറാബി കീമത്തി ത്വാമൻ, അതിൻ്റെ കീമത്ത് കൊണ്ട്, അതിൻ്റെ വില കൊണ്ട് ഭക്ഷണം വാങ്ങണം. വതസദ്ദഖ ബിയ, ഭക്ഷണം കൊണ്ട് അവൻ സദഖ ചെയ്യുകയും വേണം. ഔ സ്വാമ, അല്ലെങ്കിൽ അവൻ നോമ്പ് നോൽക്കണം. അവൻ കുല്ലി മുദ്ദിൻ, ഇങ്ങനെ ഭക്ഷണം ഇതിൻ്റെ വില കെട്ടിയിട്ട് ആ വിലയുടെ കണക്കാക്കിയിട്ട് ഭക്ഷണം വാങ്ങണം എന്ന് പറഞ്ഞു, മുദ്ദ് വാങ്ങണം. അപ്പോൾ അങ്ങനെ സാധിച്ചിട്ടില്ലെങ്കിൽ എത്ര മുദ്ദുണ്ടാവും, വാങ്ങിയാൽ എത്ര മുദ്ദ് നിർബന്ധമാവും നോക്കുക. എന്നിട്ട് ആ മുദ്ദനുസരിച്ച് അവൻ എന്ത് ചെയ്യണം? നോമ്പ് നോൽക്കണം. ഔ സ്വാമാൻ കുല്ലി മുദ്ദിൻ യൗമ, ഓരോ മുദ്ദനുസരിച്ച് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒരു നോമ്പ് നോൽക്കേണ്ടതുണ്ട്. സംഭവം അത് വളരെ കൂടുതലുണ്ടാവും. അതിനൊരു ഒട്ടകത്തിനൊക്കെ പകരമാണെന്നുണ്ടെങ്കിൽ ഒട്ടകത്തിനൊക്കെ എത്ര വില? ഇപ്പോൾ പോത്തിന് തന്നെ ഇപ്പോഴത്തെ ഊയ്യത്തിൻ്റെ വില അനുസരിച്ച് 44,000 രൂപയൊക്കെയാണ്. 44,000 രൂപൻ്റെ ഒരു ഭക്ഷണം നമ്മൾ വാങ്ങി എത്ര കിട്ടും? അല്ലെ, ഒരു കിലോ ഇപ്പോൾ 40-50 രൂപൻ്റെ ഒക്കെ ഒരു കിലോ ഇതുള്ളത്. ഒരു കിലോ 700 ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു മുദ്ദിന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തന്നെ എത്ര കിലോ വാങ്ങി കൊടുക്കേണ്ടി വരും? അപ്പോൾ അത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, പിന്നെ നോമ്പ് നോൽക്കണം എന്ന് പറയാം. എത്ര നോമ്പ് നോൽക്കേണ്ടി വരും അല്ലേ? അപ്പോൾ വളരെ വലുതായിരിക്കും അതിൻ്റെ എണ്ണം. വൈലയ്യക്കുല്ലവും മിസിലും, ഇനി മിസിലില്ലാതെ ജീവി പൂച്ചയാണ് വന്നത്. പൂച്ചയെ പോലെ ഇപ്പോൾ എന്താണ്, ഒരു ഞാമില്ലല്ലോ. അപ്പോൾ അതിനെ കവ്വമോ, അതിനെ പിടിച്ച് വില കെട്ടണം, അതിന് വില കണക്കാക്കണം. വഹ്റജ ബി ഖീമത്തി ഹി ത്വാമ, എന്നിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ കീമത്തനുസരിച്ച് ഭക്ഷണം പുറപ്പെടുവിച്ച് കൊടുക്കുകയും വേണം. അപ്പോൾ ഓരോന്നിനും വില വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ചില പൂച്ചകൾക്ക്, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സാധാരണ പൂച്ചകൾക്കൊന്നും ഒരു വിലയില്ല, അല്ലെ, ആരും വില കൊടുക്കുന്നില്ല. അതേസമയം ചില പേർഷ്യൻ പൂച്ചകളുണ്ട്, ആ പേർഷ്യൻ പൂച്ചകൾക്ക് വമ്പം വിലയാണ്. ചെറിയൊരു കുഞ്ഞിന് തന്നെ 7,000 രൂപ 9,000 രൂപ ഒക്കെ ഉണ്ട്. ഈ കുഞ്ഞിനെ നോക്ക്, എന്ത് രോമനത്വം! ഇതിന് 7,000 ഇതിൻ്റെ വില. അപ്പം അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ആ ഒരു വില കൊടുക്കേണ്ടി വരും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ വില കെട്ടിയിട്ട് വഹ്റജ ബി കീമത്തി, അതിൻ്റെ കീമത്തനുസരിച്ച് കൊടുക്കണം, പുറപ്പെടുവിച്ച് കൊടുക്കണം. ത്വാമം, ഭക്ഷണം കൊടുക്കണം. അപ്പോൾ തസദ്ദഖ ബിഹി, എന്നിട്ടോ ആ ത്വാമിനെ പുറപ്പെടുവിച്ചിട്ട്, അഹ്റജാറിനെ പുറപ്പെടുവിക്കണം.
എന്നിട്ട് വതസദ്ദഖ ബിഹി അതിനെ സദക്ക ചെയ്യുക വേണം. അതിനു സാധിച്ചിട്ടില്ലെങ്കിൽ ഔ സ്വാമാൻ കുല്ലി മുദ്ദിൻ യൗമ ഓരോ മുദ്ദ അനുസരിച്ചും അവൻ എന്ത് ചെയ്യണം നോമ്പ് നോൽക്കണം. ഇതിൽ ശരിക്കും നമ്മുടെ മതവ് പ്രകാരം ഈ ഓർഡർ അല്ല. നമ്മുടെ മതവ് പ്രകാരം മിഥിലുള്ളതാണെങ്കിൽ മിഥിൽ കൊടുക്കണം. അങ്ങനെ ഔ കവ്വമോ എന്നുള്ളത് ഇല്ല എന്ന് പറഞ്ഞാൽ തഹീർ ഇല്ല. അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ അവന് വില കൊടുക്കണം എന്നാണ് നമ്മുടെ മദ്ഹബിൻ്റെ യഥാർത്ഥ അഭിപ്രായം. ഓക്കെ, ഇത് ഇങ്ങനെ വരാനുള്ള സംഭവം എന്താണ് കാരണം, ഇത് വളരെ മുമ്പുള്ളൊരു കിതാബാണ്, നബിമാമിൻ്റെ ഒക്കെ മുമ്പ് രചിക്കപ്പെട്ടതായ ഒരു കിതാബാണ്. അപ്പോൾ മദ്ഹബിലുള്ള മുഖ്താറായ പ്രമുഖമായിട്ടുള്ള അഭിപ്രായത്തിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഈ കിതാബിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഇനിപോലെ ഹാമിസു അഞ്ചാമത്തെ ദമുൽ വാജിബുവിൽ വത്തി, വത്ത് കൊണ്ട് നിർബന്ധമായി വരുന്ന ദമിനെ കുറിച്ചാണ്. ബഹുമാല തർത്തീവി, അത് തർത്തീവ് പ്രകാരമാണ്, ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ എന്നുള്ള അർത്ഥം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് സ്ട്രോങ് ആണ്. അപ്പോൾ എന്താണ് ഇത് നിർബന്ധമാവുക, ദമ എന്താണ്? ബഹുമാല തർത്തീവ് പ്രകാരം ആ ദമാകുന്നത് ബദനത്തുൻ, ബദനത്താണ്. ബഹുവ എന്നുള്ളതിൻ്റെ മുത്തത് അതിൻ്റെ ഖബറാണ് ബദനത്ത് കേട്ടോ, ബദനത്തുൻ. അപ്പോൾ ദമ എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് വമ്പൻ ഒട്ടകത്തിന് കൊടുക്കണം, പുതിയ തറക്കാൻ പറ്റിയതായ ഒട്ടകത്തിന് കൊടുക്കണം. ഫൈനയജി, ഒട്ടകം കിട്ടിയിട്ടില്ലെങ്കിൽ ഫ ബക്കറത്തിൻ, നല്ല ഒരു മാട് വർഗത്തിൽപ്പെട്ട എന്തിനേയും കൊടുക്കണം എന്ന് പറഞ്ഞാൽ പോത്തോ പിന്നെ എരുമേ കാളെ മൂരിയോ പശുവോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണം. ഫൈനയജി, അതുമില്ല ബക്കറത്തും ഇല്ലെങ്കിൽ ഫ സബും മിനൽ ആനമി, അപ്പോൾ ഏഴ് ആടുകളെ കൊടുക്കാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഓർഡർ. ഇനിയോ ഈ ഇതും സാധിച്ചിട്ടില്ലെങ്കിലോ, ഇനി ഉണ്ടാവുണ്ട് ഫൈനയജി. ഇനി അതും ആടിനെയും കിട്ടാനില്ല, അവൻ്റെ അടുത്ത് കാശില്ല, അങ്ങനെയാണെങ്കിൽ കവ്വമൽ ബദനത്ത, ബദനത്തിന് വില കെട്ടണം. വസ്തറാബി കീമത്തിയ, എന്നിട്ട് അതിൻ്റെ വിലക്കനുസരിച്ച് അവൻ വാങ്ങണം, ത്വാമൻ ത്വാമ് വാങ്ങണം. വതസദ്ദഖ ബി, അതുകൊണ്ട് അവൻ സദക്ക ചെയ്യുകയും വേണം. ഫൈനയജി, കാശ് തീരെ ഇല്ലാത്ത ആളാണെങ്കിൽ സ്വാമാൻ കുല്ലി മുദ്ദിൻ യൗമ, ഓരോ മുദ്ദിനും അവൻ ഒരു നോമ്പ് നോൽക്കേണ്ടതുണ്ട്. അവൻ ആ ഈ പറഞ്ഞ മാതിരി വളരെ വമ്പം പൈസ ആയിരിക്കും അത്. 1000 രൂപയിൽ തന്നെ എത്ര, 100 രൂപയിൽ തന്നെ ഒരു 3 കിലോ ഒക്കെ ഉണ്ടാവും. 1000 രൂപയിൽ 30 കിലോ ആയില്ലേ, 10000 രൂപയിൽ 300 കിലോ ആയി. അപ്പോൾ ഒരു 40000 ഒക്കെ ഉള്ള ഇതാണെന്നുണ്ടെങ്കിൽ 1200 കിലോഗ്രാം കൊടുക്കേണ്ടി വരും. അപ്പോൾ 1200 നോമ്പ് ഒരാൾ നോൽക്കേണ്ടി വരും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഒരുപാടുണ്ടാവും അത്. അപ്പോൾ ഇനി നമ്മൾ ഒരുപാട് അറവിൻ്റെ വിഷയം പറഞ്ഞു. അധികത്തിലും ആദ്യം ചെയ്യേണ്ടത് അറവ് തന്നെയാണ്. അപ്പോൾ ഇനി അറവ് എവിടെ നിന്നാണോ, നാട്ടിൽ വന്നിട്ട് അറുത്താൽ മതിയോ, പോരാ അവിടെ നിന്ന് തന്നെ അറക്കണം എന്നാണ്. ഭക്ഷണം കൊടുക്കേണ്ടത് ഇനി പിന്നെ ആഫ്രിക്കയിൽ കൊണ്ടുപോയിട്ട് അവിടെ അല്ല ഇപ്പോൾ പട്ടിണി കൂടുതലുള്ളത്, അപ്പോൾ അവിടെ കൊണ്ടുപോയി കൊടുത്താൽ മതിയോ, ഇവിടെ തന്നെ കൊടുക്കണോ? അപ്പോൾ ഹറമ് തന്നെ കൊടുക്കണം എന്നാണ്. അത് ഹറമിലുള്ള ഫക്കീറുകളുടെ അവകാശമാണ്. ഒരാ ജുസിയുഹു, അവന് മതിയാക്കുകയില്ല. അൽ ഹദിയു, ഹദി വലലിത്വാമു ഇല്ലാ ബിൽ ഹറമി, ഹറമിലല്ലാതെ മതിയാക്കൂല. ഹറമ് ചെയ്താലേ അത് സഫീഷ്യൻ്റായി വരികയുള്ളൂ. വലലിത്വാമ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കലും, ഹറമിൽ മാത്രമേ അത് ശരിയാവുകയുള്ളൂ, മതിയാക്കുകയുള്ളൂ, വേറെ എവിടെയും ചെയ്തിട്ട് അത് മതിയാവില്ല. വൈജിയു ആ യസു മഹിത്തു യശാ, എന്നാൽ നോമ്പോ, നോമ്പ് തന്നെ എവിടെ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഹറമ്പ് തന്നെ, ഹറമിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യണമെന്നില്ല, മക്കൻ്റെ പുറത്തുനിന്നൊക്കെ പോയി ചെയ്യാമെന്നർത്ഥം. വൈജുസിയുഹു, അവന് മതിയാക്കുന്നതാണ് ആ യസു ആ നോമ്പ് നോൽക്കൽ. ഹൈത് ഷാ, എവിടെ വെച്ചിട്ടാണെങ്കിലും. അപ്പോൾ അതിനൊരു പ്ലേസ് സ്പെസിഫൈഡ് അല്ല എന്നർത്ഥം. ഇനി വലാ യജുസു ഖത്ലു സയ്ദിൽ ഹറം വലാ ഖത്ലു ഷജരിഹി, ലാസ്റ്റ് പറയാണ്, ഹറമിലുള്ള മൃഗത്തിനെ കൊല്ലാൻ പറ്റില്ല, അത് ജായിസല്ല. വലാ ഖത്ലു ഷജരിഹി, അവിടെയുള്ള മരങ്ങൾ മുറിക്കാനും പറ്റില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കൃത്യമായിട്ട് അതിലുണ്ട്. അവിടെയുള്ള മൃഗങ്ങളെ വേട്ടയാടരുത്, അവിടെയുള്ള പിന്നെ മരങ്ങൾ പീതേറിയപ്പെടരുത് എന്നുള്ള ഹദീസ് ഇതിൽ കൃത്യമായിട്ടുണ്ട്. ഓക്കെ, വൽ മുഹില്ലു വൽ മുഹ്രിമു ഫീദാലിക സവാഉൻ, ഇനി ഈ വിഷയത്തിൽ അവിടെ വേട്ടയാടുക, അതുപോലെ തന്നെ അവിടെയുള്ള മരങ്ങൾ പീതെടുക്കുക മുറിക്കുക, ഈ വിഷയത്തിൽ മുഹില്ലു മുഹ്രിമു ഇഹ്റാം ചെയ്ത വ്യക്തിയും തഹല്ലുലായിട്ടുള്ള ഇഹ്റാം ഇല്ലാത്ത വ്യക്തിയും ഫീദാലിക വിഷയത്തിൽ സവാഉൻ തുല്യരാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാൾക്കും ഇതിൽ കഫാറത്ത് നിർബന്ധമായി തീരുന്നതാണ്. മുഹരിമാണ് എന്നുള്ളതുകൊണ്ട് അവന് സ്പെഷ്യലി എന്തെങ്കിലും നിർബന്ധമാവുകയില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കിതാബും കിതാബുൽ ഹജ്ജും ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പം നമ്മൾ 3 കിതാബുകൾ പഠിച്ചു അല്ലേ, കിതാബ് സകാത്ത്, കിതാബ് സിയാമ് അതുപോലെ കിതാബുൽ ഹജ്ജും. ഈ 3 എണ്ണപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മളതിന് ചോദ്യം ചോദിക്കുന്ന സമയത്തൊക്കെ മുമ്പത്തെ രണ്ട് ക്ലാസ്സുകളിൽ നിന്ന് ചോദ്യം ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.